ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഫലാഫിൽ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുബ്ബൂസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്കോ ഒരു ഫോർക്കോ വെച്ചിട്ട് എല്ലാം കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ ഓയിലൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് കൈവച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഓയിൽ ഇതിൻ്റെ മേലെ ആക്കിയതിന് ശേഷം 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി ഫലാഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ്. നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. ഞാനിവിടെ 2 പച്ചമുളകും പിന്നെ 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1 വലിയൊരു സവാള തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ വേണ്ട, നമ്മൾ പരിപ്പോടൊക്കെ അരച്ചെടുക്കുന്നില്ല, അതുപോലെ കുറച്ച് തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് പൊരിച്ചെടുക്കാം. പരിപ്പോട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് തടിങ്ങനെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ ബോൾസും ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല, അപ്പോൾ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ ഫലാഫലും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുബ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷം മാവെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നുകൂടി കയ്യിൽ ഓയിൽ തേച്ചതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. ചെറിയ ചെറിയ പൂരിയൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ ആ ഒരു വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ചൂടായ പാനിലിട്ടിട്ട് ഞാനിത് ഒരു ഓരോന്നും ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ കുബ്ബൂസൊക്കെ ചൂടുന്നില്ല, അതുപോലെ തന്നെ നമുക്കിതെല്ലാം അതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുബ്ബൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, പിന്നെ കുറച്ച് കുക്കുംബറും കുറച്ച് ഉള്ളിയും എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോരോ കുബ്ബൂസിലും നമുക്ക് ഒരു പോക്കറ്റ് പോലെ ഫില്ല് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും ഫലാഫലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോരോ കുബ്ബൂസും ഞാനത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണോളം മയോനൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. മയോനൈസ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം. 2 കപ്പ് വെള്ളക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 25 ഫലാഫലോളം കിട്ടിയിട്ടുണ്ട്. മയോനൈസ് തേച്ചതിന് ശേഷം ഞാനിവിടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഫലാഫലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഫലാഫിൽ ചെറുതായിട്ട് കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടി മയോനൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. മയോനൈസ് നല്ലോണം വേണ്ടവർക്ക് കുറച്ചും കൂടി നല്ലോണം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളതും ഞാനത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം മയോനൈസും പിന്നെ വെജിറ്റബിൾസും പിന്നെ ഫലാഫലും മയോനൈസും കെച്ചപ്പുമാണ് ആക്കി കൊടുക്കുന്നത്. മയോനൈസും കെച്ചപ്പൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് എല്ലാ ലെയറിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈ ഫലാഫിൽ പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാല്ലാ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.